ഇന്നത്തെ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ഒരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്സിൻ്റെ നൂഡിൽസ് കൊണ്ട് ഒരു വെജിറ്റബിൾ സാലഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സാലഡ്, സമ്മർ ടൈമിൽ എല്ലാവർക്കും വയറ് നിറയെ കഴിക്കാൻ ഒക്കുന്ന ഒരു സാലഡാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഓട്സിൻ്റെ മസാല നൂഡിൽസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ടേസ്റ്റ് മേക്കർ തന്നെ കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്. അതും നമുക്കിത് കീപ്പ് ഇറ്റ് അസൈഡ്, നമുക്കത് മാറ്റിവെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ക്യാബേജാണ്. വൈറ്റ് ക്യാബേജ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. റെഡ് ക്യാബേജ് ഒരു കപ്പ് ഞാൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കപ്പ് ക്യാരറ്റ് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഹാഫ് കപ്പ് ഷ്രെഡ് ചെയ്ത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവാം. അത് ഞാൻ മിക്സ് ചെയ്ത് ഈ ഒരു ബോളിലേക്ക് ഞാൻ ആക്കിയിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് ക്യാബേജ്, റെഡ് ക്യാബേജ്, ക്യാരറ്റ്, നമ്മുടെ ഗ്രീൻ ഒണിയൻ, ഇത് സ്ലൈസ് ചെയ്ത് ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബോളിലാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്കിനി ഒരു സോസ് വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. ആ സോസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാഗി നൂഡിൽസിനകത്ത് വന്നിരിക്കുന്ന ഒരു ടേസ്റ്റ് മേക്കറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് മേക്കറിൽ രണ്ട് പാക്കറ്റ് ഞാനിതെടുത്ത് പൊട്ടിച്ച് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കാൽ കപ്പ് കനോള ഓയില്, അത് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വെജിറ്റബിൾ ഓയില് അല്ലെങ്കിൽ ഓലിവ് ഓയില്, അത് നമ്മൾ നിങ്ങൾക്ക് എന്ത് ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ഒരു പുളി ഒക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് വൈൻ വിനെഗറാണ്. അത് ഞാനൊരു ഹാഫ് കപ്പ് അല്ല രണ്ട് ടീ ടേബിൾ സ്പൂൺ റെഡ് വൈൻ വിനെഗർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി ഹണി വേണം, ചെറിയ മധുരം കൂടെ വേണമല്ലോ. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇത് ഹണിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മധുരം ചേർത്തിട്ടും ശർക്കരയോ പഞ്ചസാരയോ വാട്ടവർ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇത് ചേർത്തിരിക്കുന്നത് ഹണിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാനൊരു സോസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സോസ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ആ സോസുമായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നട്ട്സും കുറച്ച് സീഡ്സും ഒക്കെ ഉണ്ട്. അതറിയാവല്ലോ നമുക്ക് പംകിൻ സീഡിൻ്റെ നട്ട്സ്, അത് വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ കെ വളരെ പ്രയോജനമുള്ള ഒരു സീഡാണ് പംകിൻ സീഡ്. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്, നമുക്ക് ബദാം, ആൽമണ്ട്, അതുപോലെ തന്നെ റേസിൻസ്, ഞാൻ രണ്ട് ഗോൾഡൻ റേസിൻസും ബ്ലാക്ക് റേസിൻസും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റോസ്റ്റ് ചെയ്തായിരിക്കണം. അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ ഗോൾഡൻ റേസിൻസ് എടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ ബദാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വറക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പംകിൻ സീഡും കൂടെ എടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് സസ്മി സീഡ് എടുത്തിട്ടുണ്ട്. സസ്മി സീഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഇത് വൈറ്റമിൻസും മിനറൽസും കാൽഷ്യം അയൺ ഇതെല്ലാം ഉൾക്കൊണ്ടേ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാലഡിനകത്ത്. പിന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഒരു ഓരോ ഒരു ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് തരണം. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഈ ക്യാബേജ് മിക്സിനകത്തോടെ ഞാൻ ഇതൊന്ന് കുറച്ചൊന്നിട്ട് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മളത് ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ശേഷിച്ചിരിക്കുന്നത് നമ്മുടെ ഓട്സ് ആണ്. അത് ആ ഓട്സ് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാക്കറ്റ് ഓട്സ് എന്ന് ഞാൻ പറഞ്ഞത് രണ്ട് കപ്പ് ഓട്സ് ഉണ്ടത് അത് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൻ്റെ ഓട്ടത്തിൽ ഇട്ട് കൊടുക്കും.
ready ആയിട്ടുണ്ട് different കളറിലുള്ള കാരറ്റും കാബേജും നട്സും എല്ലാം കൂട നല്ല ഒരു നല്ല കോമ്പിനേഷൻ ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ അത് കഴിക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം കഴിക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അത് കാണത്തക്കൊണ്ട് റെഡിയായിരിക്കണം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം